വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22:34-40 തിരുവചനങ്ങൾ. യേശു സദുക്കായരെ വാക്കുമുട്ടിച്ചെന്ന് കേട്ടപ്പോൾ ഫരിസേയർ ഒന്നിച്ചുകൂടി. അവരിൽ ഒരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു, ഗുരോ, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ. അതായത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. ദൈവ വചനമാണ് നാം കേട്ടത്. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 22:37 തിരുവചനമാണ് ഇപ്പോൾ നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. നമുക്ക് ഇങ്ങനെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കാൻ സാധിക്കുമോ? സാധിക്കുകയില്ലെങ്കിൽ ദൈവം അങ്ങനെ കൽപ്പിക്കുകയില്ല. എങ്കിലും മനുഷ്യരായ മനുഷ്യരെല്ലാവരും ഈ വിഷയത്തിൽ പരാജയപ്പെടുന്നുണ്ട്, വീഴ്ച വരുത്തുന്നുണ്ട്. ഇന്ന് പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചാൽ നാളെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് പലതിൻ്റെയും പുറകെ പോയെന്നിരിക്കും. അപ്പസ്തോലന്മാർ യേശുവിനോടൊപ്പം 3 കൊല്ലം ആയിരുന്നപ്പോൾ പോലും യേശുവിൻ്റെ സാന്നിധ്യം അല്പം വിട്ടുമാറുമ്പോൾ അവർ പഴയ ലാവണങ്ങളിലേക്ക് പഴയ തെറ്റുകളിലേക്കെല്ലാം പോയിരുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അതിൻ്റെ കാരണം, ദൈവം പുതിയ നിയമത്തിൽ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, പരിശുദ്ധാത്മാവ് വന്നിറയുമ്പോഴാണ് നമ്മൾ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ്, ദൈവമേ, ഞാൻ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ, പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുവാൻ എന്നെ പരിശീലിപ്പിക്കണമേ, ദൈവമേ, അങ്ങയുടെ അനന്ത സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഓരോ ദിവസവും തന്നെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ സമയത്ത്, കൂട്ടായ്മ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ ആവർത്തിച്ചെന്നോണം ദൈവത്തോട് ഏറ്റുപറയേണ്ട ഒരു പ്രാർത്ഥനയാണിത്. കൊച്ചുകുട്ടികൾ അമ്മയും അപ്പനെയും സ്നേഹിക്കുന്നു പറയുന്നതുപോലെ, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുന്നത് പോലെ, ഭാര്യയും ഭർത്താവും പരസ്പര സ്നേഹപ്രകടനവും സ്നേഹവചസ്സുകളും ആവർത്തിക്കുന്നത് പോലെ, അതുപോലെ പോരാ, അതിനേക്കാൾ അനേകായിരം മടങ്ങായി നമ്മൾ ദൈവത്തോടുള്ള സ്നേഹവാഗ്ദാനങ്ങൾ ആവർത്തിക്കണം. ദൈവമേ, അങ്ങേ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ഞാൻ സ്നേഹിക്കുന്നു. അതേസമയം നമ്മൾ വീണ്ടും ആവശ്യപ്പെടണം, അങ്ങയുടെ അനന്ത സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ, ചുറ്റുമുള്ള ലോകത്തെ നിറയ്ക്കണമേ. ദൈവസ്നേഹം ഞങ്ങളിൽ നിറയാനായി റോമ 5:5 പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം എന്നുള്ള പ്രക്രിയ അല്ലെങ്കിൽ ശുശ്രൂഷ ഒരു ആരാധനയാണ്. അത് ഓരോ ദിവസവും നമ്മിൽ ആഴപ്പെടണം, നമ്മളിൽ വളരണം, നമ്മൾ ദൈവത്തോടത് ആവശ്യപ്പെടണം, നമ്മൾ ദൈവത്തോടത് പ്രഖ്യാപിക്കണം. നമുക്ക് ഈ വിഷയത്തിൽ വീഴ്ച താഴ്ചകൾ വരുമ്പോൾ, മറവിയൊക്കെ പറ്റുമ്പോൾ വീണ്ടും നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ സ്നേഹപ്രഖ്യാപനം നടത്തണം. പരിശുദ്ധാത്മാവ് കൊണ്ടും അനന്ത ദൈവസ്നേഹം കൊണ്ടും അതോടൊപ്പം പരസ്പര സ്നേഹം കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമേ, കരുണാർദ്ര സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ദൈവത്തോട് ആവശ്യപ്പെടണം, പ്രാർത്ഥിക്കണം. ഇത് കേൾക്കാൻ നമ്മുടെ ദൈവം കാത്തിരിക്കുകയാണ്. നമുക്ക് കരമുയർത്തി ഹൃദയമുണർത്തി പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ അനന്ത സ്നേഹം കൊണ്ട് അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട്
ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ നവജീവൻ ഞങ്ങളിലേക്ക് ചൊരിയണമേ. ഞങ്ങളെയും ചുറ്റുമുള്ള ആയിരങ്ങളെയും പതിനായിരങ്ങളെയും ജനലക്ഷങ്ങളെയും അങ്ങയുടെ സ്നേഹത്തിൽ അഭിഷേകം ചെയ്യണമേ. ദൈവമേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ്യ.